ഈ ഒരൊറ്റ കാലിന്റെ റേറ്റ് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുൽത്താനാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ചെറൂട്ട് റോഡിലുള്ള സ്റ്റീൽ ഇന്ത്യ, അതായത് ചെറൂട്ട് റോഡിൽ നമ്മളെ സി എച്ച് ബ്രിഡ്ജ് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ കാണാം, റൈറ്റ് സൈഡിൽ സ്റ്റീൽ ഇന്ത്യ കാണാം, യൂണിയൻ ബാങ്കിൻ്റെ അടുത്തായിട്ട്. അവിടേക്ക് വന്നിരിക്കേണ്ടത് നമ്മളെ ഹാൻഡ് റെയിൽസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റഷീദ് ഇതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ഹാൻഡ് റെയിൽ അവർ ചാരുപടി അങ്ങനത്തെ എസ് എസിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരുപാട് ക്ലീനിങ് കെമിക്കൽസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്, അവർ പോയി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് റഷീദിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും. നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ മെയിനായിട്ട് റീറ്റെയിൽ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പണിക്കാരൻ തന്നെ പോയി ചെയ്ത് കൊടുക്കില്ല? താമരശ്ശേരി, ഓമശ്ശേരി, കൽപ്പറ്റ, ബത്തേരി ആറ് ഷോപ്പുണ്ട്. ആറ് ഷോപ്പ് ഉള്ളതാണ്? ഇതൊക്കെ ആറ് ഷോപ്പ് ഉണ്ടല്ലേ. ഓക്കെ, എവിടെ പോയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക? എല്ലാ ഭാഗത്തും കേരളത്തിൽ നമ്മള് മലപ്പുറം, കണ്ണൂര്, വയനാട്, കോഴിക്കോട് നാല് ജില്ലകളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ചെയ്യുന്നുള്ളൂ. ഇനി വലിയ വർക്കുകൾ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഗവൺമെന്റ് വർക്ക് ആണെങ്കിൽ ചെയ്ത് കൊടുക്കും. വീടുകൾക്ക് പോയി റൂമിലാവില്ല. ഗവൺമെന്റ് വർക്ക് കോൺടാക്ട് എടുത്ത് ചെയ്യാറുണ്ട്. ഏരിയ ഉണ്ടാവും 100 മീറ്റർ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. നിങ്ങൾ വേറെ എന്തൊക്കെ ചെയ്യുന്ന മെയിനായിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മള് മറ്റുള്ള ഷോപ്പുകളിലേക്ക് ആക്സസറീസ് ഒക്കെ അടിക്കുന്നതാണ് അതൊരു 500 വരും. നമുക്ക് ഒരു സാധാരണ ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണെങ്കിൽ 1350. സാധാരണ ഒരു കോണിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര റേറ്റ് വരും? അപ്പോൾ ഏകദേശം ഒരു 15 മുതൽ 20 വരുള്ളൂ. അപ്പോൾ 2 ആറേഞ്ച് വരും. ഇത് കടിച്ചിട്ട് വരുന്നുണ്ട്. ആ ഓക്കെ, അതുകൊണ്ടാണല്ലേ. ആ ഇത് 2000 ഭംഗിയുണ്ടാവും. ചെയ്ത് ഇത് ഏറ്റവും മൂവിങ്ങുള്ള സാധനമാണ്. ഇപ്പൊ ഇത് ചെരിവുള്ള സ്റ്റെയർകേസിന് പറ്റിയതാണ്. ചെരിവായിട്ട് ഗ്ലാസ് ഇങ്ങനെ ചെരിഞ്ഞ് കയറുമ്പോൾ കട്ടിങ് വരുന്നത്. പിന്നെ ഇത് സ്ട്രൈറ്റ് ആയിട്ടും ഏറ്റവും കുറഞ്ഞുണ്ട്. 330 വരെ കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. 304 304. പിന്നെ റഷീദ് പറഞ്ഞില്ലായിരുന്നു 304 എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കെമിക്കൽ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ കെമിക്കലിൽ എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് പല ആൾക്കാർക്കും അറിയില്ല. പറയും നമ്മളെ വീട്ടിലെ പണിക്കാരെ വന്നിട്ട് അറിയും അത് 304 ആണ് ഫിറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഇത്ര പ്രൈസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് 304 എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കെമിക്കൽ ഉണ്ട്? ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ 2 പൈപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, കണ്ടില്ലേ ഇത് ഏതാണ്? ചെറിയ സാധനം ഇതിനെന്താ വില വരുന്നത്? അത് 100 ആറേഞ്ച് വരുന്നുള്ളു അല്ലേ. ഓക്കെ, ഒരു 100 താഴത്തെ വരുന്നുണ്ടാവുള്ളൂ അല്ലേ. അതിൻ്റെ ഒരു നുള്ളി ഇട്ടാൽ മതി അല്ലേ. ഒരു തുള്ളി ഇട്ടിച്ച് ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ്. ഇത് ഇപ്പം തന്നെ തിരിച്ചറിഞ്ഞു ഇത് 202 ആണ്. ഇത് 202 ആണ്. 202 കളർ പോയി. 304 അങ്ങനെ തന്നെ. ഇതിൽ 8% നിക്കൽ കണ്ടന്റ് ഉണ്ട്. 16% കൂടുതൽ ക്രോമിയം ഉണ്ടാവും 304. ഇതിൽ 1% ഉണ്ടാവും നിക്കൽ കണ്ടന്റ്. ഈ സ്ഥിതി ചാരുവടി ബർഗനി അങ്ങനെ സ്ഥലത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമുടിക്കും. ഇതിനിപ്പോ അതൊന്നും ആയില്ല. ഇതൊരു പ്രശ്നമില്ല. 8% കളർ തുടച്ചാലും അങ്ങനെ തന്നെ നിൽക്കൂലേ. ശരിക്കും അതിന്റെ കളർ പോയിട്ടുണ്ട് അല്ലേ. ഇത് കളർ പോയി, കളർ റെഡ് കളറാവും. അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഗ്രേഡ് വരുമ്പോ ഈ കളർ വരും. 304 പ്രശ്നമില്ല. ചെറിയൊരു ഇത് ഒറ്റിക്കുന്ന ഒരു മങ്ങൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. വേറെ നമ്മൾ ഏതൊരു പുതിയ മോഡൽ സാധനങ്ങളുണ്ട് പ്രശ്നം ചെയ്ത് നോക്കിയതാണ്. സ്ക്വയർ ബോൾ സ്റ്റീലിന് നിങ്ങൾ ചെയ്തുണ്ടാക്കിയല്ലേ. നിങ്ങൾ ചെയ്ത് വെച്ചാണ് പോകുന്നുണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ എന്താ പ്രൈസ് വരുന്നത് അറിയോ? 400 പിന്നെ ചാരുവടിന്റെ ഐറ്റംസ്, ചാരുവടിയൊക്കെ ഏകദേശം ഈ മോഡലൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രൈസ് മോഡലായിട്ട് 304 ആയിരിക്കും. ഫുൾ ഫോറസ്റ്റ് തേക്കിലായിരുന്നു. ഇതും തേക്കാണല്ലേ, ഫോറസ്റ്റ് തേക്കാണ്. പിന്നെ അക്കാലിക്ക് വെച്ച
ഇതെന്തിനുള്ളതാണ്? ചാരുവടി പുതിയ മോഡൽ വന്നതാണ്. മറ്റുള്ള സാധാ മോഡലൊക്കെ ഏകദേശം ഔട്ടായി തുടങ്ങി. ചാരുവടിന്റെ ആൾക്കാർ ഇപ്പൊ മോഡൽസ് ഉണ്ടോ? കാണിച്ചു കൊടുക്കാമല്ലേ, കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണ്ട്, കൊടുക്കൂലേ, അവർക്കുള്ള മോഡൽസ് അയച്ചു കൊടുക്കൂലേ. എത്ര കണ്ടില്ലേ കാണാന്? ഇതിനെന്താ പൈസ? അയ്യായിരം ആറായിരം എത്ര? അഞ്ചായിരം. കൊത്തുപണി, അതുകൊണ്ട് അത്ര റേറ്റ് വരുന്നത്. സ്റ്റീൽ പോളിഷിന്റെ മാത്രമാണ്. ഇതെന്താ വരുന്നേ? നമുക്കൊരു 850. തേക്ക് തന്നെ. ഇത് ഈ ഫിറ്റിംഗ് ഒക്കെ എല്ലാം അടക്കാണ് വരിക? മൊത്തമായിട്ട് മൊത്തം 850 രൂപയാണ്. ഇതൊക്കെ എന്താ വരുന്നത്? ഇത് അതൊരു 1900. 1900 സ്റ്റീലാണ്. 1900 അല്ലേ? ഇതൊക്കെ അറേഞ്ച് വരുന്നതാണോ? സാധാരണഗതിയിൽ ഒരു വീടിന്റെ പിന്നെ സ്റ്റെയർ കേസ് ചെയ്യണമെങ്കിൽ 15,000 മുതൽ 20,000 വരെ അപ്പൊ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവർ വന്ന് സൈറ്റിൽ വന്നിട്ട് ഇവര് ഇതിന്റെ എസ്റ്റിമേറ്റ് പറഞ്ഞു തരും. പിന്നെ മാത്രമല്ല, അത് വരാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവർ വാട്സപ്പിൽ നിങ്ങൾക്ക് മോഡൽസ് അയച്ചു തരും. പിന്നെ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ഒരു ഒരു സ്റ്റെയർ ഒക്കെ എത്ര ദിവസം എടുക്കും? ഒരു ദിവസമാണ്. ഒറ്റ ദിവസം ഞങ്ങള് 12 മീറ്റർ വരെ ഒരു ദിവസം വാങ്ങിയിട്ടുണ്ട്. ജനറേറ്റർ, വണ്ടി എല്ലാം സ്വന്തമായിട്ട് എല്ലാം പോകും. നിങ്ങൾ അതിന് വേണ്ടി പിന്നെ വീട്ടുകാർ ഒന്നും നോക്കണ്ടല്ല. അതിന്റെ പെട്രോൾ പൈസ വരെ അവർ തരണ്ട. കാരണം ഒരു ദിവസം കൊണ്ട് പണിയെടുക്കാൻ ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. കാരണം അടുത്ത സൈറ്റ് പോകണം. ഇപ്പൊ ഇന്നൊരു ഞാൻ വിളിച്ച് പറഞ്ഞാല് നിങ്ങൾ ഇന്ന് വന്ന് ചെയ്തു തരും? അല്ലെങ്കിൽ ടൈം 4 ദിവസം പിടിക്കും. കാരണം നമ്മൾ അവരെ ബുക്കിംഗ് ഉണ്ടാവും. ആണല്ലേ? ഒരാഴ്ചൻ്റെ ഉള്ളിൽ ചെയ്തു. അത് കേട്ടാ മതി. കാരണം പല ആൾക്കാർക്ക് അതൊക്കെ ഡൗട്ട്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ സാധനം പറയും. അതെ, ആ സമയം ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത്രയും കാലങ്ങളായിട്ടുള്ള പരിചയം കൊണ്ട് പറയുകയാണ്, ഇവർ കുഴപ്പമില്ലാതെ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഇവരെ വിളിച്ച് ചോദിക്കുകയാണ്, ഇവർ പറഞ്ഞാൽ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ അവർ വന്ന് ചെയ്തു തരുന്നു പറഞ്ഞു. ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി വിവരങ്ങൾ നിങ്ങൾക്ക് കൃഷിയായിട്ട് സംസാരിക്കാം. കാരണം 304 നിർബന്ധമാണ്. കാരണം ഉപ്പുകാറ്റ് അടിക്കുന്നിടത്ത് ആ ഏരിയകളിലൊക്കെ വല്ല മഞ്ഞുള്ള തണുപ്പുള്ള ഏരിയകളിലൊക്കെ 304 ആണ് ചെയ്യുന്നത്. പൈപ്പിന് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 304 പൈപ്പ് ആണെങ്കിൽ ഉറപ്പ് വരുത്തണം. 304 ഉള്ള പഞ്ചിങ് ഉണ്ടാവും. ഈ പഞ്ചിങ് ഈ പഞ്ചിങ് ഉറപ്പ് വരുത്തണം. നമ്മളിപ്പോ 4-5 ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. 10 മണിക്കാർ എഴുതിയാണെങ്കിൽ 3 ആൾക്ക് ഏത് കമ്പനിയാലും കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള ഏഴ് ആൾക്കാർക്ക് പല കമ്പനി വേണം. അതേപോലെ നമ്മൾ ഓറിയന്റല്, സുമൻ, പിന്നെ ഉജാല, JR, പിന്നെ സൺസിറ്റി. ഇപ്പൊ ഓറിയന്റലാണ് കൂടുതലായിട്ട് പോകുന്നത്. നല്ലതാണ്, കംപ്ലൈന്റ് ഇല്ലാത്തതാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. അത് കസ്റ്റമർക്ക് തൃപ്തിയാണ്, പണിക്കാർക്ക് തൃപ്തിയാണ്. ഓറിയന്റൽ അല്ലേ? ഓറിയന്റലാണ് ഇപ്പൊ കൂടുതൽ പോകുന്നത്. മറ്റുള്ള കമ്പനി മോശമെന്നല്ല. കൂടുതലായിട്ട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പോകുന്ന സാധനം ഓറിയന്റലാണ്. മറ്റൊന്നറിയോ, വരെ കമ്പനി ചെയ്തിട്ട് അപ്പൊ അങ്ങനെയല്ലാത്തതിലല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ പോണത് ഓറിയന്റലാണ്? കൂടുതൽ കംപ്ലൈന്റ് ഇല്ല ചോദിച്ചു വരുന്നത്. പിന്നെ ഈ CNC കട്ടിങ്ങിന്റെ പറ്റി എന്താ? CNC കട്ടിങ് നിങ്ങൾ ചെയ്യുന്നത്? CNC കട്ടിങ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്ക്വയർ ഫീറ്റ് 300 രൂപ. സ്ക്വയർ ഫീറ്റ് 300? അത് ഏത് മോഡൽ ആണെങ്കിലും? ഏത് മോഡൽ ആണെങ്കിലും 300 രൂപ. ഓക്കെ. അത് 2mm ആണ് ഷീറ്റ്. 2mm ആയിരിക്കും. 2mm ആയിരിക്കും അല്ലേ? ഓക്കെ. ഇത് ടൈം എടുക്കുമോ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ? 2 ദിവസം. 2 ദിവസം ടൈം. കാരണം കമ്പ്യൂട്ടറിൽ ഇതിന്റെ ഡിസൈൻ വരച്ചിട്ടാണ് അതിന് ശേഷം ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇത് പോളിഷ് ചെയ്യാത്തത്? പോളിഷ് ചെയ്യാത്ത. ഇത് നമ്മൾ 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നു. 10 വർഷത്തെ. ഇത് ഫോറസ്റ്റ് തേക്കാണ്. ഓക്കെ. ഫുൾ വെള്ളം, തിരയെ വെള്ളം ഉണ്ടാവില്ല. ഇതൊന്നും പോളിഷ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, പോളിഷ് ചെയ്തില്ല. ഇതിങ്ങനെ കാണാൻ തന്നെ ആൾക്കാർ ഇത് സെപ്പറേറ്റ് ആയി കൊടുക്കാൻ പറ്റും. അവർ വീട്ടിൽ നിന്ന് പോളിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ പറയുക, വെള്ളം ഉണ്ടോ എന്നുള്ള സംശയം വേണ്ട. ഇതിനെന്താ വില വരുന്നുണ്ടായോ? ഏകദേശം ഫുൾ കാതലാണ് വരുന്നത്. അപ്പൊ 2-300. നല്ല പക്ക ഫോറസ്റ്റ് തേക്കാണെങ്കിൽ ഫോറസ്റ്റ് തേക്കല്ല, ഫോറസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല. ഇത് അതിന്റെ പോളിഷ് ചെയ്ത് തന്നെയാണ്. ഇത് 3.5 വരും. 2500. വീതി സ്ക്വയർ ആണ്. ഓക്കെ.
ഇത് റൗണ്ട് അല്ലേ? റൗണ്ടിന് വില കുറയ ഇങ്ങനെ കൊടുക്കും. നമുക്ക് സൗകര്യമാണ്, അവർക്ക് വേണ്ട തൃപ്തിപ്പെടുകയും ചെയ്യാം. കാരണം ഇത് കൊണ്ടുപോയിട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുത്തി പോയിക്കഴിഞ്ഞാൽ മാർക്കറ്റിനെ ബാധിക്കും. അപ്പൊ അതിന് നിങ്ങൾ പോളിഷ് ചെയ്യാതെയും കൊടുക്കും? എങ്ങനെയാണോ പറഞ്ഞത് അതിനനുസരിച്ച് ചെയ്തു. പോളിഷ് ചെയ്യണമെങ്കിൽ ഫുൾ പോളിഷ് ചെയ്യാണ്ട് തന്നെ. അല്ല, നിങ്ങൾക്ക് പോളിഷ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കും, ഇങ്ങനെ എപ്പോഴും നമ്മൾ മരത്തിനെ പറ്റി ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പല കളർ അടിച്ചിട്ടും പെയിന്റ് അടിച്ചിട്ടും പോളിഷ് ചെയ്ത് വരുന്നതാണെന്ന് പറയും. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ അത്രയും ലാഭം ഉണ്ട്. പിന്നെ ഒരു വിശ്വാസമാണ്. അപ്പൊ അതിന്റെ മുകളിൽ 150 കണ്ടു മേടിച്ചു പോയാൽ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് 150 രൂപ ലാഭം ഉണ്ടാവും. അപ്പൊ ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. മോഡൽസ് അവർ തരാണെങ്കിൽ ഏത് ഫോട്ടോ കാണിച്ചാൽ ഏത് മോഡൽ ഉണ്ടായി തരും. രണ്ടു ദിവസം കൂടി ചെയ്തു കൊടുക്കും. പിന്നെ ഇതൊക്കെ 10 വർഷം ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ പിന്നെ ഞാൻ വേറെ സംശയം ചോദിച്ചു, നിങ്ങൾ എവിടെയൊക്കെ ഷോപ്പുകളെല്ലാം ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം. നമുക്ക് കൽപ്പറ്റ ബൈപ്പാസിൽ ഉണ്ട്, പിന്നെ സുൽത്താമത്തേരി തൊട്ടപ്പങ്ങളത്ത് വിൽട്ടൻ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ്, പിന്നെ താമരശ്ശേരി കോരങ്ങാട് സ്കൂളിന് അടുത്ത്, ഈങ്ങാപ്പുഴ പെട്രോൾ പമ്പിന് അടുത്ത് എലവക്കര എന്ന് പറയുന്നത്, പിന്നെ ഓമശ്ശേരി ശാന്തി കേറ്റത്തിന്റെ അടുത്തുണ്ട്. ഇതൊക്കെ സ്റ്റീൽ ഇന്ത്യന്റെ പേര്? സ്റ്റീൽ ഇന്ത്യന്റെ പേര് തന്നെയാണ്. അതെ, ചെറുതായ കോഴിക്കോടാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒറ്റ ടൗണിൽ ഒറ്റ ഇവിടേക്ക് ആളുകൾ വരുന്നോണ്ട് എന്തെങ്കിലും പ്രത്യേക ലാഭങ്ങളോ കാര്യങ്ങളോ? കാരണം ഗ്രാമപ്രദേശങ്ങളിൽ ടൗണായിട്ട് ഇവിടെ വ്യത്യാസമുണ്ട്. ടൗണിൽ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നത്, ഇവിടെ പരപ്പനങ്ങാടി ആ ഏരിയ മുതൽ ഇങ്ങോട്ട് വരുന്നു, പിന്നെ വയനാട് ഏരിയ, പിന്നെ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കണ്ണൂര് കൂടുതൽ കളക്ഷൻസ് ഇവിടെ ഉണ്ടോ? അതെ അതെ, കളക്ഷൻ ഉണ്ട്. പിന്നെ പൈപ്പിനൊക്കെ ഒരു 10 രൂപേനടുത്ത് ഡിഫറൻസ് ഉണ്ടാവും. കാരണം ടൗണിലൊക്കെ ആൾക്കാർ വരണമെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് അല്ലാതെ ആരും വരില്ലല്ലോ. ഇതേ റേറ്റ് തന്നെ ഗ്രാമപ്രദേശം ഉണ്ടെങ്കിൽ ആരും വരില്ല. അതിന്റെ വ്യത്യാസം ലാഭം ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്ത് സാധനമാണെങ്കിലും ബസ്സിന് കയറ്റി വിട്ടു ചെയ്യും. ഇവർക്ക് വരെ സ്റ്റോർ ഉണ്ട്. സ്റ്റോറിന്റെ അകത്ത് അത്യാവശ്യത്തിന് സ്റ്റാനുകളൊക്കെ സ്റ്റോക്ക് ഓക്കെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും ഞാൻ പുതിയതായിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനാണെങ്കിലും മെറ്റീരിയൽ ഇവർ തരുന്നതാണ്. കുറെ മുമ്പ് നമ്മളൊരു ടീം പറ്റിച്ചതാണ് തുടക്കത്തില്ല. ഇതിനെ പറ്റി ഒന്നും അറിയാത്ത സമയത്ത് ഞങ്ങളെ പറ്റിച്ചതാണ്. പിന്നെ അവരുടെ അഡ്രസ് ഇല്ല, അന്ന് 2.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു അതിന്റെ മുകളിൽ. അതുകൊണ്ട് ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് നമ്മളോട് സംബന്ധിക്കാം. ഒരു കാരണവശാലും പറ്റിക്കില്ല, കാരണം നമ്മളൊരു പറ്റിയതാണ്. അതുകൊണ്ട് നമ്മൾ പാഠങ്ങൾ പഠിച്ച് പിന്നെ ഗുജറാത്തി ഡയറക്റ്റ് ഉണ്ട്, പർച്ചേസാണ്, ഏജന്റുമാരില്ല, മാക്സിമം എല്ലാവരും കൊടുത്ത റേറ്റ് കുറച്ച് നമ്മൾ സാധനം കൊടുക്കണം. ഗ്യാരണ്ടി ഇതിന്റെ ഫോറസ്റ്റിലേക്കാണ് ചെയ്തതാണ്. ഇതിന് 10 വർഷം ഗ്യാരണ്ടി, 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നു. കേരളത്തിൽ ഇവരെ ഏത് ഷോപ്പ് അല്ലെങ്കിൽ ഗ്യാരണ്ടി കിട്ടൂല. 10 വർഷം ഇങ്ങനെ കുത്തിപ്പോയി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. നമ്മൾ പണിക്കാർ വന്നിട്ട് വേറെ കാര്യ മാറ്റി വെച്ചോളൂ. ചെലവ് നിങ്ങളെ വഹിക്കും, ഫുൾ ചെലവ് നമ്മൾ വഹിക്കും. അത് അപ്പോ കസ്റ്റമർ ധൈര്യമായിട്ട് ഇവിടെ വന്ന് കാല് മേടിക്കും. പക്ഷേ അതിൽ സെലക്റ്റീവ് കാലുകളാണ് കേട്ടോ. ഫോറസ്റ്റ് കാല് ഞങ്ങൾ പറയുന്ന ഗ്യാരണ്ടിയുള്ള കാല് മാത്രമാണ്, മറ്റേ എല്ലാ കാലും ഇല്ലാതെ നാടനൊക്കെ എല്ലാം ഉണ്ടോ? കാരണം റേറ്റ് കുറഞ്ഞുകൊണ്ട് പണിക്കാർക്ക് റേറ്റ് കുറഞ്ഞത് മതി. ഇപ്പോൾ വിശ്വസിച്ച് 10 വർഷം ഗ്യാരണ്ടി വേണമെന്ന് ഉറപ്പിച്ച് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ 10 വർഷം ഗ്യാരണ്ടി കൊടുക്കും. അതിനുള്ള ചെറിയ വ്യത്യാസം ഇതിൽ കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹാൻഡ്രൈലിനെ പറ്റിയിട്ടും അതല്ലാതെ പിന്നെ 302 അല്ല 304 202 ഒക്കെ എങ്ങനെയാണ് തിരിച്ചറിയാന്നുള്ള അതിൻ്റെ കെമിക്കലിനെ പറ്റി പറഞ്ഞു. ഇവിടുത്തെ ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ തന്നെ വന്ന് സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് ക്ലീനാക്കി തരും, 100% ക്ലിയർ ആയി തരും. നിങ്ങളുടെ സൈറ്റിൽ ആൾ തന്നെ പോയിട്ട് ചെയ്തു ചെയ്തു. അതിനൊക്കെ എന്താ റേറ്റ് കാര്യങ്ങളുണ്ടോ? സർവീസ് ചാർജ്, കെമിക്കലിൻ്റെ ചെറിയ പൗഡറിൻ്റെ പ്രൈസും പിന്നെ ആ സർവീസ് ചാർജും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഋഷിഭ് ഭായി പറഞ്ഞു. ഋഷിഭ് ഭായി താങ്ക്സ്. അപ്പോൾ ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ.